നമസ്കാരം. ധനമന്ത്രിക്കെതിരെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്ത്. നികുതി ഭാരം ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നതാകാം സംസ്ഥാന ബജറ്റ് എന്ന് പറഞ്ഞാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്ത് വന്നത്. ധനമന്ത്രിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ തോന്നുന്നത് അതാണ് എന്നും ഉണ്ണിയെ കണ്ടാൽ അറിയാമല്ലോ ഉരുളെ പഞ്ഞം എന്നും കെ സുരേന്ദ്രൻ പരിഹസിക്കുകയും ചെയ്തു. കേന്ദ്ര ബജറ്റിനെതിരായ വിമർശനത്തിലാണ് മുഖ്യമന്ത്രിക്കും ധനമന്ത്രിക്കുമെതിരെ കെ സുരേന്ദ്രൻ വിമർശനം ഉന്നയിച്ചത്. അതോടൊപ്പം ബജറ്റ് ശരിയായി മനസ്സിലാക്കാതെയാണ് വിമർശിക്കുന്നത് എന്നും കേരളം കേന്ദ്ര ബജറ്റ് കണ്ട് പഠിക്കണമെന്നും അദ്ദേഹം പറയുകയും ചെയ്തു. എയിംസ് ബജറ്റിൽ പ്രഖ്യാപിക്കുന്ന പതിവില്ല എന്ന് പറഞ്ഞ കെ സുരേന്ദ്രൻ കേരളത്തിന് 19,662.88 കോടി രൂപ ബജറ്റ് അനുവദിച്ചില്ലേ എന്നും ചോദിച്ചു. മോദി സർക്കാർ 9 വർഷം കൊണ്ട് 9,00,000 കോടി രൂപ അനുവദിച്ചു. കഴിഞ്ഞ 9 വർഷം കേരളത്തെ അവഗണിച്ച് എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഒരു സമരം നടത്തേണ്ടി വന്നിട്ടുണ്ടോ എന്നും കെ സുരേന്ദ്രൻ ചോദിച്ചു. മോദി സർക്കാരിന്റെ സഹായം കൊണ്ടാണ് കേരളത്തിലെ ട്രഷറി പൂട്ടാത്തതെന്നും കേന്ദ്ര ബജറ്റ് മാതൃകാപരമായ ബജറ്റാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേന്ദ്ര ബജറ്റിനെ വിമർശിക്കുന്നത് തികഞ്ഞ രാഷ്ട്രീയമാണ്. ഒപ്പം ഈ ബജറ്റ് കണ്ടുപഠിച്ചു വേണം നാളെ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കണമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. ധനമന്ത്രി നിർമ്മലാ സീതാരാമന് പിന്തുണയുമായി പ്രധാനമന്ത്രിയും രംഗത്ത് വന്നിരുന്നു. നിരാലംബർക്ക് മുൻഗണന നൽകുന്ന ബഡ്ജറ്റാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചത് എന്ന് പറഞ്ഞാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്ത് വന്നത്. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിടുന്ന പദ്ധതികൾ ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ സ്ത്രീകളുടെ ജീവിതം സുഗമമാക്കുമെന്നും വികസന പാതയ്ക്ക് പുതിയ ഊർജ്ജം പകരുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അതേസമയം കേന്ദ്ര ബജറ്റിനെ മിത്രാക്കാൽ ബജറ്റ് എന്ന് വിമർശിച്ച് രാഹുൽ ഗാന്ധിയും രംഗത്ത് വന്നു. ബജറ്റിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള കാഴ്ചപ്പാടില്ല എന്നും ഇന്ത്യയുടെ ഭാവി കെട്ടിപ്പടുക്കാനുള്ള മാർഗരേഖ ഇല്ല എന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. അമൃതകാല ബജറ്റ് എന്നായിരുന്നു നിയമമന്ത്രി നിർമ്മലാ സീതാരാമൻ കേന്ദ്ര ബജറ്റിനെ വിശേഷിപ്പിച്ചത്. എന്നാൽ ഇതിനെതിരെ രൂക്ഷ വിമർശനവുമായാണ് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നത്. ട്വിറ്ററിലൂടെയായിരുന്നു രാഹുൽ തന്റെ പ്രതികരണം അറിയിച്ചത്. ഒപ്പം അമൃതകാൽ എന്ന വാക്കിനെ കളിയാക്കി രാഹുൽ ഗാന്ധി അതിനെ മിത്രകാലാക്കി മാറ്റുകയായിരുന്നു. മിത്രകാല ബജറ്റിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള കാഴ്ചപ്പാടില്ല, അസമത്വം തടയാൻ ഉദ്ദേശിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ രാഹുൽ ട്വീറ്റിലൂടെ വ്യക്തമാക്കി. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിനെ എല്ലാ മേഖലകളിലും സ്പർശിക്കുന്നതും രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് കരുത്തേകുന്നതുമാണെന്ന് പറഞ്ഞ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസവും രംഗത്ത് വന്നിരുന്നു. 10,00,000 കോടി ആസ്ഥാന വികസനത്തിന് മാറ്റിവെച്ചതോടെ രാജ്യത്ത് വലിയ തോതിൽ തൊഴിലവസരങ്ങൾ വർദ്ധിക്കുമെന്ന് ഉറപ്പായി. മൂലധന നിക്ഷേപം 33% വർദ്ധിക്കുന്നത് യുവാക്കൾക്ക് ഏറെ ഗുണകരമാകും. മാത്രമല്ല 47,00,000 യുവാക്കൾക്ക് 3 വർഷം സ്റ്റൈഫൻഡ് പരിശീലനം നൽകുന്നത് തൊഴിലന്വേഷകർക്ക് വലിയ ആശ്വാസകരമാണ്. ഒപ്പം ബജറ്റ് കാർഷിക രംഗത്ത് വിപ്ലവകരമായ മാറ്റം ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. കാർഷിക മേഖലയിൽ സ്റ്റാർട്ടപ്പ് ആരംഭിക്കുന്നത് കാർഷിക ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ മാർക്കറ്റിംഗും കർഷകർ സഹായിക്കും. സഹകരണ മേഖലയിൽ ഭക്ഷ്യസംഭരണം നടത്താനുള്ള തീരുമാനം കർഷകർക്ക് വളരെ ഗുണകരമാണ്. കാർഷിക മേഖലയിൽ തൊഴിലവസരങ്ങൾ വർദ്ധിക്കുന്നത് ഭക്ഷ്യസംഭരണം ഉപകരിക്കുമെന്നും ഹോർട്ടികൾച്ചർ മേഖലയ്ക്ക് 220 കോടി മാറ്റിവെച്ചതും സ്വാഗതാർഹമാണെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കിയിരുന്നു.